ഹല്ലേലൂയ്യാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹോസിയ പ്രവചനത്തിൽ 3:5 അവർ ഭയഭക്തികളോടെ തങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിച്ചു വരും. അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും. ഹാലലുയ്യ. പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിൽ വാത്സല്യ ഭാചനങ്ങളായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹത്തിനും അഭിഷേകത്തിനും വേണ്ടി ഇതാ സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ഉന്നതമായ ഇടപെടലുകൾ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് സംഭവിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് റീന, ഇടുക്കി ജില്ലയിൽ മരിയാപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് ഏകദേശം 1 വർഷത്തോളമായിട്ട് എൻ്റെ മൂക്കിൽ നിന്ന് തല കുനിച്ച് അന്നേരം കണ്ണുനീര് പോലുള്ള വെള്ളം ഒഴുകി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുതലക്കോട് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ പോവുകയും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂക്കിലൊരു ദ്വാരമുണ്ടെന്നും ഉടനൊരു ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞു. അവിടെ തല തുറന്നു വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു. തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണിത്. അത് റിസ്ക് ആണ്. അതുകൊണ്ട് അമൃതയിൽ പോയി മൂക്കിലൂടെയുള്ള ഓപ്പറേഷൻ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അമൃതയിൽ പോയി. അമൃതയിൽ അവിടെയും സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയും കുടുംബവുമാണ് പറഞ്ഞത് അട്ടപ്പാടിയിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും 3 ആദ്യ വെള്ളിയാഴ്ച അവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തേക്കാമെന്നും നേർന്നു. ഒരു കുടുംബത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്തപ്പോൾ വേദന അനുഭവിക്കുന്ന മറ്റൊരു കുടുംബത്തെ വ്യക്തിയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം ഒരു അവരോട് പറഞ്ഞു. പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെ ഈ സഹോദരി എന്ത് ചെയ്തു? എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആശുപത്രി വരാന്തയിൽ തന്നെ എൻ്റെ ഭർത്താവ് നേർന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തേക്കാമെന്നും. സ്കാനിങ് കഴിഞ്ഞ് അന്ന് 3.5 മണിക്കൂർ നേരത്തെ സ്കാനിങ് ആയിരുന്നു. നട്ടലിൽ കൂടി വെള്ളം കയറ്റി തലയിലേക്ക് വിട്ടുള്ള സ്കാനിങ് ആയിരുന്നു. സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ വീട്ടിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു, യാതൊരു കുഴപ്പവും ഇല്ല, മൂക്കിൽ അങ്ങനെ ഒരു ദ്വാരമേ ഇല്ല. ആ ദ്വാരം കാണാനില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശു രാജാവിനെ ഇപ്പോൾ നമുക്ക് 2 കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സ്വരം ഉയർത്തി വിളിക്കുന്നു. കുടുംബം ഒന്നിച്ച് യേശുവിനെ ആരാധിക്കുന്നു. സമൂഹം ഒന്നിച്ച് യേശുവിനെ ആരാധിക്കട്ടെ. യേശുവേ സ്തോത്രം.
യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പഴയ നിയമത്തെ അവഗണിക്കരുത് എന്നതിനെ കുറിച്ചാണ്. ഈ അടുത്ത കാലത്തായി അനേകം ദൈവമക്കൾ കൃപ പ്രാപിക്കാതെ ദുർബലപ്പെട്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളെ പഠിച്ചപ്പോൾ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുകയാണ്, എനിക്ക് പുതിയ നിയമം മാത്രം മതി, എനിക്ക് പഴയ നിയമം വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ആത്മീയമായി പുഷ്ടി പ്രാപിച്ച് ബലപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വളർന്നു വരാൻ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് രക്ഷാകരമായ ക്രമീകരണങ്ങളെ നിഷേധിക്കാൻ സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ നുണചിന്തകൾ വിതയ്ക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അർദ്ധസത്യം അസത്യം പോലെ പാപമാണ്. അർദ്ധസത്യം അസത്യം പോലെ പാപമാണ്. ഇന്ന് ഒരുപാട് പേര് പുതിയ നിയമത്തെ അംഗീകരിക്കുന്നു, പഴയ നിയമത്തെ ഗൗനിക്കുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല, അതിനെ എതിർക്കുന്നില്ല, പക്ഷേ അതിനെ ഗൗനിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് പഴയ നിയമത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി പുതിയ നിയമം മാത്രം മതി, യേശു വന്നതിനാൽ ഇനി പുതിയ നിയമം മാത്രമേ ഉള്ളൂ, യേശു പഴയ നിയമത്തെ അസാധുവാക്കി എന്ന് ഇവർ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് യേശു ക്രിസ്തു എന്താണ് ദൈവമക്കളെ പഠിപ്പിക്കുന്നത്? സത്യത്തിൽ ഈ നുണചിന്ത യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യേശു ഒരു ഭാഗത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതാ മറുഭാഗത്ത് സാത്താൻ അനേകരുടെ ഹൃദയങ്ങളിൽ നുണചിന്ത വിതച്ചിരിക്കുകയാണ്. യേശു വന്ന് പഴയ നിയമം ക്യാൻസൽ ചെയ്തു, അസാധുവാക്കി, ഇനി പുതിയ നിയമം മാത്രമേ ഉള്ളൂ എന്നൊരു നുണചിന്ത സാത്താൻ വിതച്ച്. ഈ കാര്യം യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ യേശു ഈ കാര്യത്തെക്കുറിച്ചുള്ള ദൈവിക സത്യം വെളിപ്പെടുത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17-ും 18-ും തിരുലിഖിതങ്ങളിൽ ഈശോ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഗ്രന്ഥങ്ങളെയാണ് യേശു ഉദ്ദേശിക്കുന്നത്. പഴയ നിയമ ഗ്രന്ഥങ്ങളായ നിയമം, പ്രവാചകന്മാർ, തോറ, കെത്തുബീം, ഇങ്ങനെയുള്ള പഴയ നിയമത്തിലെ ദൈവവചന ഗ്രന്ഥങ്ങൾ. യേശു പറയുകയാണ്, ഞാൻ നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനാണ് വന്നത് എന്ന് നിങ്ങൾ കരുതരുത്. ആകാശം കടന്നുപോയാലും ഭൂതലം മാറിപ്പോയാലും നിയമത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു തറപ്പിച്ചും ഉറപ്പിച്ചും ഈ കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്കാ സഭ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇത് ദൈവവചന അടിസ്ഥാനപ്പെടുത്തി 100 ആണ്ടുകളായി തിരുസഭ നൽകിയിരുന്ന ഉപദേശങ്ങളുടെ സമാഹാര ഗ്രന്ഥമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റിക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. ഇതിൽ ഈ കാര്യത്തെക്കുറിച്ച് 128-ാം ഖണ്ഡികയിൽ സംശയത്തിന് ഇടയില്ലാത്ത വിധം സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിന് ദൈവീക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത്. സഭ തൻ്റെ മക്കളെ ശക്തിയുക്തം ഓർമ്മപ്പെടുത്തുകയാണ്, പഴയ നിയമത്തിന്
ദൈവിക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചു തന്നിട്ടുള്ള കാര്യം നാം മറക്കരുത് എന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ ഓരോ മകനെയും ഓരോ മകളെയും ഉത്ബോധിപ്പിക്കുകയാണ്. തുടർന്ന് വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, ഇതിനു പുറമെ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ്. പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതാണ് നമ്മുടെ സഭയുടെ ചൈതന്യം. അതാണ് കത്തോലിക്ക സഭ ഓരോ മകനോടും മകളോടും ഉത്ബോധിപ്പിക്കുന്നത്. യേശുക്രിസ്തു വന്നു, ഇനി പഴയ നിയമം വേണ്ട എന്നുള്ളതല്ല സഭയുടെ ഔദ്യോഗിക പഠനം. ഔദ്യോഗികമായി തിരുസഭ അടുപ്പിക്കുകയാണ്, പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ്. ആദിമകാലത്തെ ക്രൈസ്തവ മതബോധനം പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ആദ്യ കാലഘട്ടത്തിൽ സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ നടത്തിയിരുന്ന കാറ്റിഗസിസ് മതബോധനങ്ങൾ പ്രഘോഷണങ്ങൾ നിരന്തരം പഴയ നിയമത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ദൈവരാജ്യ പ്രഘോഷണങ്ങൾ നടന്നിരുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, ഒരു പുരാതന സൂക്തമനുസരിച്ച് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു. അതായത് പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു, പഴയ നിയമം പുതിയ നിയമത്തിൽ തെളിഞ്ഞു വരുന്നു. ഇതാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം. പഴയ നിയമത്തെ പാടെ അവഗണിക്കുക, ഇനി അത് വായിക്കേണ്ട, പുതിയ നിയമം മാത്രം മതി എന്നല്ല ഔദ്യോഗിക സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും അനേക നൂറ്റാണ്ടുകളായി സഭ ആചരിച്ച് ബോധ്യം വന്ന് മനസ്സിലാക്കി ധ്യാനിച്ച് അവധാനപൂർവ്വം ചിന്തിച്ച് വചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ വീണ്ടും പഠിപ്പിക്കുകയാണ്. 128 ഖണ്ഡിക. അപ്പസ്തോലിക കാലത്തും അതിനുശേഷം പാരമ്പര്യത്തിലും നിരന്തരമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ഐക്യം സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് എല്ലാ മനുഷ്യർക്കും വ്യക്തമാകുന്ന വിധം സഭ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്ലീഹന്മാര് പ്രസംഗിച്ചിരുന്ന കാലഘട്ടം തൊട്ടും പിന്നെ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവിക വെളിപാടുകളുടെ ഐക്യം സഭ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ അഴുകിയ ഡ്രസ്സ് അഴുക്കായി കഴിയുമ്പോൾ അങ്ങനെ ഊരി കളയുന്നത് പോലെ നമുക്ക് പഴയ നിയമത്തെ അവഗണിക്കാൻ കർത്താവ് അനുവാദം തരുന്നില്ല. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഏത് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24:27 തിരുലിഖിതം, മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളിലും പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സെലക്റ്റഡ് പാസേജ് എടുത്തിട്ട് ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇനി അപ്പോസ്തല പ്രവർത്തനം 7, അവിടെ എസ്തെപ്പാനോസ് തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ തന്റെ ചുറ്റും സമ്മേളിച്ചിരുന്ന ആ ജനങ്ങളോട് പ്രസംഗിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവർത്തനം 7 കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ അബ്രാഹം തുടങ്ങി ഇങ്ങോട്ട് ഇതാ യേശു വരെയുള്ള എല്ലാ സംഭവങ്ങളെയും പിൻ പോയിന്റ് ചെയ്ത് എസ്തെപ്പാനോസ് അക്കമിട്ട് പ്രഖ്യാപിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 7. എസ്തെപ്പാനോസ് പ്രസംഗിച്ചത് എവിടെ നിന്നായിരുന്നു? പഴയ നിയമ ഗ്രന്ഥങ്ങൾ എടുത്ത് ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പന്തക്കുസ്താ തിരുനാൾ ദിവസം സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവരെല്ലാവരും പൂരിതരായി. ഇതാ മറ്റ് 11 പേരോട് പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ പഴയ നിയമ ഗ്രന്ഥങ്ങളും പഴയ നിയമത്തിലെ ലിഖിതങ്ങളും കോട്ടിയതല്ലേ അപ്പോസ്തലനായ പത്രോസ്ലീഹ പ്രസംഗിച്ചത്? ഇതേ പത്രോസ്ലീഹ സഭയുടെ ഓരോ മകനും ഓരോ മകൾക്കും കൊടുക്കുന്നൊരു നിർദ്ദേശം. പത്രോസ്ലീഹ എഴുതിയ 2 19:19 തിരുലിഖിതങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ
പ്രവാചക വചനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്? യേശു വന്നു, ഇനി പഴയ നിയമം ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നാണോ സ്ലീഹ പഠിപ്പിക്കുന്നത്? രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പത്തൊമ്പതാം തീയതി പഠിപ്പിക്കുകയാണ്, ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ ഹൃദയത്തിൽ പ്രഭാത നക്ഷത്രം പൊട്ടി വീഴുന്നത് വരെ നിങ്ങൾ പ്രവാചക ലിഖിതങ്ങളെ ശ്രദ്ധിക്കണം, പഠിക്കണം. ഇതാ സ്ലീഹ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പ്രബോധന കാലഘട്ടത്ത് തിമോത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ 16-17 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഇവ വഴി പൂർണത കൈവരിക്കുന്നു. ദൈവഭക്തനായ ഒരു മനുഷ്യന് പൂർണതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ക്രമീകരിച്ചിരിക്കുന്നതാണ്. പഴയ നിയമവും പുതിയ നിയമവും രണ്ടും സെപ്പറേറ്റ് യൂണിറ്റുകളല്ല, രണ്ടിലും അടങ്ങിയിരിക്കുന്ന ദൈവിക വെളിപാടുകൾ പരസ്പരം ഐക്യം പുലർത്തുന്നു. ഇതിനെക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ യുവജനങ്ങൾക്കുള്ള മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 17 ഗണ്ണികയിൽ മാർപ്പാപ്പ ഈ കാര്യത്തെക്കുറിച്ച് എല്ലാ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലെ യുവജനങ്ങളോട് പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തെ കൂടാതെ യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. പഴയ നിയമത്തെ കൂടാതെ യേശുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 140 ഗണ്ണികയിലാണ്. 140 ഗണ്ണികയിൽ നാം വായിക്കുകയാണ്, പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഐക്യത്തിന് നിദാനം ദൈവീക പദ്ധതിയുടെയും ദൈവീക വെളിപാടിൻ്റെയും ഐക്യമാണ്. പഴയ നിയമം പുതിയ നിയമത്തിന് വഴിയൊരുക്കുന്നു, പുതിയ നിയമമാകട്ടെ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നു. ഇവ രണ്ടും അന്യോന്യം പ്രകാശിപ്പിക്കുന്നു. ഇവ രണ്ടും യഥാർത്ഥ ദൈവവചനമാകുന്നു. ഇതാണ് ഔദ്യോഗിക പഠനം. പഴയ നിയമം പുതിയ നിയമത്തിന് വഴിയൊരുക്കുന്നു, പുതിയ നിയമമാകട്ടെ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നു. ഇവ രണ്ടും അന്യോന്യം പ്രകാശിപ്പിക്കുന്നു. യഥാർത്ഥ ദൈവവചനങ്ങളാണ് ഇവ രണ്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരുമാക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും വെളിച്ചം യഥാർത്ഥമായി നമുക്ക് ലഭിക്കാൻ പഴയ നിയമത്തെ നാം പഠിക്കണം. പഴയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും പൂർണ്ണത മനസ്സിലാക്കാൻ പുതിയ നിയമവും നാം പഠിക്കണം. വിശുദ്ധ ലിഖിതം വീണ്ടും പഠിപ്പിക്കുകയാണ്. യെശയ്യ പ്രവചനത്തിൽ 34:16 കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇണവചനങ്ങളുണ്ട്. ഇണവചനങ്ങൾ പുതിയ നിയമത്തിലെ പല വചനങ്ങൾക്കുള്ള ഇണവചനങ്ങൾ പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിലെ പല വചനങ്ങളുള്ള ഇണവചനങ്ങൾ പുതിയ നിയമത്തിലാണ്. ഇത് കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചു, കർത്താവിൻ്റെ ആത്മാവ് ഇവയെ ഒരുമിച്ച് കൂട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഗാഢമായ ഈ ബന്ധത്തെ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുമ്പോൾ, പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുമ്പോൾ, പഴയ നിയമത്തെ അവഗണിക്കണമെന്ന് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ നൽകുന്ന ആത്മാവ് ഏത് ആത്മാവാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അനേകം ദൈവമക്കൾക്ക് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് നടക്കാൻ തടസ്സമായി സാത്താൻ ഹൃദയങ്ങളിലേക്ക് വിതച്ചിരിക്കുന്ന എല്ലാ നുണചിന്തകളെയും, പ്രത്യേകിച്ച് വിശുദ്ധ ലിഖിതങ്ങൾക്കെതിരായ എല്ലാ വാദഗതികളെയും നിഖനിക്കാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി അയക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകമേ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ കത്തി പടരണമേ.
ആരാധന സ്പർശിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഹൃദയങ്ങളെയും ഈ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളും യേശു നാമത്തിൽ ചിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം 19 തിരുലിഖിതം. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ മുമ്പിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് അത്ഭുതങ്ങളുടെയും സൗഖ്യത്തിന്റെയും നിമിഷമാണ്. രോഗമുള്ളവർ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെച്ചപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കഠിന പാപങ്ങളുള്ളവർ എളിമപ്പെട്ട് അനുദപിച്ച് എൻ്റെ യേശുവേ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ പ്രാർത്ഥിക്കുക. രോഗികൾ യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ കർത്താവേ. ഉറക്കെ വിളിക്കുന്നു, യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 യേശുവേ. തിരുരക്തത്ത കഴുകണമേ തൊടണമേ കർത്താവേ. ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. തിരുരക്തത്ത
എന്റെ പേര് മിനി മുക്കാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു എന്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം നൽകുന്നത് അവന് വിരലിമേ ഒരു ദശ വന്ന് വളരുകയും അത് കഴിഞ്ഞ് നഖത്തിന്റെ ചുറ്റും വെള്ള കളർ വരികയും ചെയ്തിരുന്നു അങ്ങനെ ഓശാന ഞായറാഴ്ച ഞങ്ങൾ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു എനിക്ക് കൈ വേദന എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു അമ്മച്ചി കൈമലത്തെ കുത്തുകളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലത് കയ്യിൽ കയ്യിൽ ദശ വളരുക, പിന്നെ നഖത്തിന് ചുറ്റിനും ഇങ്ങനെ പാണ്ട് വെളുത്ത ഒരു കളർ വരുന്ന ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓശാന ഞായറാഴ്ച അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തെല്ലാം വേദന എന്താണെന്നറിയാതെ വിളിച്ചു പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കയ്യിലുണ്ടായിരുന്ന പാടുകളെല്ലാം കംപ്ലീറ്റ് അപ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ച. മൂന്ന് ദിവസം ദശ മുഴുവൻ അടർന്നു പോയി. മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ അടർന്നു പോയി ദശകളെല്ലാം. ഇവിടെ വിരലിമൊക്കെ കളറും ഉണ്ടായിരുന്നു. ആ നഖത്തിന്മേലും നഖത്തിന്റെ ചുറ്റിനും ഇങ്ങനെ ദശയും കളറുകളൊക്കെ കയറി കിടക്കുകയായിരുന്നു നഖത്തിന്റെ ചുറ്റിനൊക്കെ. അതെല്ലാം പിന്നീട് പെട്ടെന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അടർന്നടർന്നു പോയി. ഇപ്പൊ സാധാരണ കൈ പോലെയല്ലേ, ഇപ്പൊ നല്ല സാധാരണ കുട്ടികളുടെ കൈ പോലെയായി ആ കൈ അങ്ങോട്ട് മാറി. Oh.